എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കണ്ടാം. വേണ്ട സാധനങ്ങൾ: രണ്ട് കളർ പേപ്പർ, ഒരു ബോണ്ട് പേപ്പർ, റെഡ് സ്കെച്ച്, പശ, മുത്ത്, സിൽക്ക്, പിന്നെ ഒരു കത്രികയും. ആദ്യം തന്നെ ബോണ്ട് പേപ്പർ എടുത്ത് രണ്ടാക്കി മടക്കുക. അതിനുശേഷം കളർ പേപ്പർ എടുത്ത് ബോണ്ട് പേപ്പറിന്റെ മേലെ ഇങ്ങനെ വെക്കാം. ഇതുപോലെ ചെറുതായി ചരിച്ചു വെക്കണം. അടുത്ത ബോണ്ട് പേപ്പർ ഇതേപോലെ മടക്കി കൊടുക്കുക. ഈ മടക്കിയ പാടിന്റെ രണ്ടറ്റത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു വര വരച്ച് കൊടുക്കാം. ഇനി ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുക. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വരയെ കൂടെ മുറിച്ചെടുക്കുക. ഇപ്പോ നമുക്ക് എങ്ങനെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ പശ തേച്ച് ബോണ്ട് പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പൊ നമുക്ക് ഈ കാർഡ് ഏകദേശം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി വൈറ്റ് പാർട്ടിൽ നമ്മൾ രണ്ട് ബെല്ലിന്റെ പടം വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ബെല്ല് റെഡ് സ്കെച്ച് വെച്ച് കളർ ചെയ്ത് കൊടുക്കണേ. ഇനി ആ ബെല്ലിൻ്റെ നടുക്കായിട്ട് ഞാനിതുപോലെ യെല്ലോ കളറിൽ സ്കെച്ച് വെച്ച് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ കളറിൽ സ്കെച്ച് വെച്ചും കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൽ റെഡ് കളറിൽ സ്കെച്ച് കൂടാതെ ഗ്രീൻ കളറിലെയും യെല്ലോ കളറിലെയും വയലറ്റ് കളറിലെയും സ്കെച്ചുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കൂടി എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക.
അങ്ങനെ നമ്മുടെ ബെല്ലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ഷേപ്പ് ഇവിടെ വരച്ചു കൊടുക്കാം. ഇനി ചെറിയൊരു കത്രിക എടുത്തതിന് ശേഷം ആ വരച്ച വരയുടെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഒരു ഹോളിട്ട് കൊടുത്തതിന് ശേഷം അതിൽ കൂടെ തന്നെ ശ്രദ്ധയോടെ മുറിച്ചെടുക്കുക. നമ്മൾ നേരത്തെ ആ ഡിസൈൻ വരച്ച് കൊടുത്ത ആ സ്ഥലത്ത് ആ ഷേപ്പിൽ കൂടെ തന്നെ ഇതുപോലെ വയലറ്റ് കളറിൽ സ്കെച്ച് വെച്ചിട്ട് വരച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതുപോലെ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഡിസൈനിൻ്റെ ഉള്ളിൽ കൂടെയും നമ്മൾ ഇതുപോലെ വയലറ്റ് സ്കെച്ച് വെച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരച്ച് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് കാർഡിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഒരു ഷേപ്പ് കിട്ടും. അങ്ങനെ നമുക്ക് ഉള്ളിൽ അതുപോലെ തന്നെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അവിടെ കൂട്ടിമുട്ടാത്ത സ്ഥലത്ത് നമ്മൾ ഇതുപോലെ തന്നെ വരച്ച് കൂട്ടിമുട്ടിച്ച് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് മെറി ക്രിസ്മസ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് എഴുതാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ സ്കെച്ച് എടുക്കാം കേട്ടോ. ഇനി ഞാൻ ആ നീല കാർഡ് ഒട്ടിച്ച് കൊടുത്തതിൻ്റെ ആ സൈഡിലായിട്ട് കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾക്ക് നമ്മുടെ മുത്തൊട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓരോ മുത്തുകളായിട്ട് ഇതിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ സൈഡിലായിട്ട് ഗിൽറ്റ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആ മൂന്ന് അറ്റത്തും ഇതിൽ കാണുന്ന പോലെ പശ തേച്ച് കൊടുക്കുക. പശ തേച്ച ഭാഗത്തെ ഇനി ഇതുപോലെ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അല്ലെങ്കിൽ പശ ഇങ്ങനെ കട്ട കൂടിയിരിക്കുമ്പോൾ സിൽക്കും അതുപോലെ തന്നെ കട്ട കൂടിയിരിക്കും. അപ്പോൾ ഉണങ്ങാനായിട്ട് താമസം ഉണ്ടാവും. ഇനി ഞാൻ പശ തേച്ചതിൻ്റെ മീതെ സിൽക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. സിൽക്ക് നമുക്ക് എന്ത് കളറിൽ വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളറിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതുപോലെ സൂക്ഷിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സ്പൂണിൽ എടുത്തിട്ടായാലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ മീതെ ഇട്ടിരുന്ന ആ ഗിൽറ്റ് ഇതുപോലെ പതുക്കെ തട്ടിത്തട്ടി മാറ്റിക്കൊടുക്കുക. ഇനി നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ അടിയിലും അറ്റത്തായിട്ട് പശ തേച്ച് കൊടുക്കണേണ്. ഇനി നമ്മൾ ഈ പശ തേച്ചതിൻ്റെ മീതെ ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് സിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഈ സിൽക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുക. ഇനി ആ ബെല്ലിൻ്റെ മീതെ നമ്മൾ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് സിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഇതിൽ കാണുന്ന പോലെ ആ സൈഡിലായിട്ട് പശ തേച്ച് കൊടുക്കുക. ഇനി ആ പശ തേച്ചതിൻ്റെ മീതെ നമ്മൾ സിൽക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. ഇപ്പം നമുക്ക് ആ ബെല്ല് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ നീല ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റാറിൻ്റെ ഷേപ്പിൽ പശ തേച്ച് കൊടുക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മീതെ സിൽക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾ ആ സ്റ്റാറിൻ്റെ ഇവിടെ സിൽക്കൊക്കെ ഇട്ടത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഞാൻ ആ കാർഡിൻ്റെ ഉള്ളിൽ ഒരു കോട്ടിങ് പോലെ എഴുതുമ്പോഴാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാം. ഇനി ഞാൻ ഫ്രണ്ടിൽ വരച്ചതുപോലത്തെ തന്നെ ഒരു ബെല്ല് വരച്ചിട്ട് ഇതുപോലെ വെട്ടിയെടുത്തിട്ട് ദൈവിടെ ഈ കോർണറിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദൈ ഇതുപോലത്തെ ഗ്രീൻ കളറിലെ പേപ്പർ എടുത്തിട്ട് ഒരു ഏലയുടെ ഷേപ്പിൽ വരച്ച് കൊടുക്കണേണ്. നമ്മൾ ഈ പേപ്പർ രണ്ടാക്കി മടക്കി വെച്ചതിന് ശേഷമാണ് ഇത് വരച്ചു കൊടുത്തേക്കണത്. അപ്പോൾ അതിൻ്റെ മീതെ തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ രണ്ടെണ്ണമായിട്ട് കിട്ടും. ഇനി നമ്മൾ അതിൽ പശ തേച്ചതിന് ശേഷം ആ ബെല്ലിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൽ കാണുന്ന പോലെ തന്നെ ഒട്ടിക്കുക. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു പുൽക്കൂടിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കാർഡിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ നമ്മൾ ബെല്ലിൻ്റെ സൈഡിൽ ഒട്ടിക്കാൻ എടുത്ത പോലത്തെ രണ്ട് ഇലകൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ മെറി ക്രിസ്മസിന് എഴുതിയേക്കണ അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ ഇല ഒട്ടിച്ചതിൻ്റെ നടുക്കായിട്ട് റെഡ് കളറിലെ സ്കെച്ച് കൊണ്ട് രണ്ട് കുഞ്ഞ് റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇലയുടെ അറ്റത്ത് നമ്മൾ നേരത്തെ ബെല്ലിൽ ചെയ്ത പോലെ തന്നെ കുറച്ച് പശ തേച്ചിട്ട് സിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സിൽക്ക് ഇട്ട് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പം ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തായിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. അത് ആ ഷേപ്പിൽ നമ്മൾ പശ കൊണ്ട് വരച്ചിട്ട് അതിൻ്റെ മീതെ നമ്മൾ സിൽക്ക് ഇടുകയാണ് ചെയ്യുന്നത്.
നമ്മളതിന് ചുറ്റും ഒരു റെഡ് സ്കെച്ച് കൊണ്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കാർഡ് തുറന്ന് വെച്ചതിന് ശേഷം അതിനെ നാല് സൈഡിലായിട്ടും പശ തേച്ച് സിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നാല് സൈഡിലും സിൽക്കൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. കാർഡിൻ്റെ ബാക്കിലും നമ്മൾ അതുപോലെ തന്നെ സൈഡിലായിട്ട് പശ തേച്ച് സിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാർഡിൻ്റെ ബാക്കിലും ഇതുപോലെ തന്നെ സൈഡിൽ സിൽക്ക് ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ച് സ്റ്റാർസ് ഒക്കെ വരച്ച് അതിൽ സിൽക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കാർഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.